റോഡിലെ പന്തപ്ര പാലത്തിന് മൂടി വെള്ളം കടന്നുകൊണ്ടിരിക്കുകയാണ്. ആരും ഈ വഴി തൽക്കാലത്തേക്ക് വെള്ളം ഇറങ്ങുന്നിടം വരെ വരാൻ തയ്യാറാകരുത്. കോതമംഗലത്തു നിന്നുള്ള യാത്രക്കാർ പരമാവധി കോതമംഗലം നേര്യമംഗലം വഴി യാത്ര ചെയ്യേണ്ടതാണ്. നല്ലപോലെ വെള്ളം കയറി കിടക്കട്ടോ, അതിൻ്റെ കെട്ടിടിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. നമസ്കാരം. കോതമംഗലത്ത് വീട് ദുരിതാശ്വാസ കേന്ദ്രമാക്കി പഞ്ചായത്ത് മെമ്പർ. അതിതീവ്ര മഴയിൽ റോഡിലെ വെള്ളപ്പൊക്കം മൂലം സർവീസ് മുടങ്ങിയ ബസ്സുകളിലെ യാത്രക്കാരായ രോഗികൾ ഉൾപ്പെടുന്ന 20-ലേറെ പേർക്കാണ് സ്വന്തം വീട്ടിൽ വിശ്രമത്തിനും ആഹാരത്തിനും വഴിയൊരുക്കി കുട്ടമ്പുഴ പഞ്ചായത്ത് അംഗം ജോഷി പൊട്ടകൽ മാതൃകയായത്. ഇന്നലെ ഉച്ച മുതൽ തുടങ്ങിയ മഴ വൈകിട്ടോടെ ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് ഉരുളൻതണ്ണി, പിണവൂർക്കുടി, മാമലക്കണ്ടം റോഡുകൾ വെള്ളത്തിനടിയിലായിരുന്നു. ഇതോടെയാണ് ഈ മേഖലകൾ ഒറ്റപ്പെട്ടത്. കുട്ടമ്പുഴ മാമലക്കണ്ടം റോഡിൽ പല സ്ഥലങ്ങളിലും വെള്ളം കയറി. പന്തപ്ര മാമലക്കണ്ടം റോഡിലുള്ള കൂട്ടിക്കുളം പാലം മുങ്ങിയതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരുന്നു. ഉരുളൻതണ്ണിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മാമലക്കണ്ടത്തിന് പോയ 3 ബസ്സുകൾക്കും യാത്ര തുടരാൻ കഴിഞ്ഞില്ല. ഈ സമയം ഇതുവഴി എത്തിയ മുൻ സൈനികനും കുട്ടമ്പുഴ പഞ്ചായത്ത് അംഗവുമായ ജോഷി പൊട്ടകലും ഭാര്യയും യാത്രക്കാരുടെ ദുസ്ഥിതി മനസ്സിലാക്കി ആവശ്യമായ സഹായങ്ങൾ ഏർപ്പെടുത്താൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പെയ്ത അതിശക്തമായ മഴയിൽ കുട്ടമ്പുഴ മാമലക്കണ്ടം റോഡിലെ 5 സ്ഥലത്ത് വെള്ളം കയറി റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. 1 പാറയിലും കൂട്ടിക്കുളം തോടിലും ഉരുളൻതണ്ണിയിലെ 3 ചപ്പാത്തുകളിലും വെള്ളം കയറി അവിടെ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ഒട്ടനവധി രോഗികളടക്കം വനിതകളടക്കമുള്ള ആദിവാസികൾ മാമലക്കണ്ടത്ത് പിണറുകുടിയിലും വീട് എത്താൻ സാധിക്കാതെ ആണ് അവിടെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. സ്കൂളിൽ പോയിട്ട് വന്ന കുട്ടികൾക്കും വീട് എത്തിച്ചേരാൻ സാധിച്ചില്ല. രാത്രി 11 മണിയോടുകൂടിയാണ് വെള്ളം ഇറങ്ങിയത്. അതിനുശേഷം മാമലക്കണ്ടത്തു നിന്ന് ജീപ്പ് ഇറങ്ങി വന്നാണ് ഈ ആളുകളെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി കൊതുമംഗലത്തു നിന്ന് ഇവിടെ എത്തുമ്പോൾ ഉരുളൻതണ്ണി ഭാഗത്ത് 5-6 സ്ഥലങ്ങളിൽ വെള്ളം കയറി കിടക്കുകയായിരുന്നു. 3 ബസ്സുകൾ കോർപ്പറേഷൻ പടിക്ക് നിർത്തിയിട്ടിരിക്കുന്നു. ആ ബസ്സിലെ വനിതകളടക്കം ആദിവാസികളടക്കം ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞ് വന്ന രോഗിയടക്കം ആ ബസ്സിൽ അവസ്ഥയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അന്നേരം. അവരെ എല്ലാവരെയും ഞാൻ എൻ്റെ വസതിയിലേക്ക് വിളിച്ചുകൊണ്ട് വരികയും അവർക്ക് വേണ്ട പ്രാഥമിക ആവശ്യങ്ങൾ ചെയ്യുന്ന അവസ്ഥ ആ ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. പിന്നീട് അവർ അത്താഴമൊക്കെ കഴിച്ച് രാത്രി 11 ജീപ്പിലാണ് മാമലക്കണ്ടത്തേക്ക് കയറിപ്പോയത്. ഇത് ഇപ്പോൾ ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ പെയ്യുന്ന മഴയ്ക്ക് ഭയങ്കര തീവ്രതയായതിനാൽ പെട്ടെന്ന് ഉരുളൻതണ്ണിത്തോട് നിറയുകയും സമീപത്തെ റോഡുകളിലേക്കെല്ലാം വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇതിന് അടിയന്തരമായി ഈ വെള്ളം കയറുന്ന സ്ഥലങ്ങളിലെല്ലാം 2 സൈഡും കെട്ടി മണ്ണിട്ട് ഫില്ല് ചെയ്ത് റോഡിന്റെ ഹൈറ്റ് കൂട്ടി പണിതാൽ മാത്രമാണ് ഈ 4 വാർഡുകളിലേക്കും മഴക്കാലത്ത് ആളുകൾക്ക് തടസ്സം കൂടാതെ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഇതിന് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ അഭ്യർത്ഥിക്കുകയാണ്. മേഖലയിൽ പൊതുപ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട് വരുന്ന ഫ്രണ്ട്സ് ക്ലബ്ബിലെ അംഗങ്ങളുടെ ഇടപെടലും യാത്രക്കാർക്ക് ആശ്വാസമായി. ഡയാലിസിസ് ചെയ്തു മടങ്ങിയ രോഗി ഉൾപ്പെടെ 20-ലേറെ പേരാണ് യാത്രാമധ്യേ വഴിയിൽ കുടുങ്ങിയത്. യാത്രക്കാരിൽ കൂടുതലും വനവാസി സ്ത്രീകളായിരുന്നു. വൈകിട്ട് 5 എത്തിയവർ വരെ ഇവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഉൾഗ്രാമമായതിനാൽ കയറിയിരിക്കുന്നതിനോ വിശ്രമിക്കുന്നതിനോ ഒരിടം ലഭിക്കാത്ത സ്ഥിതിയിലായിരുന്നു യാത്രക്കാർ. മൊബൈൽ റേഞ്ച് കുറവായിരുന്നതിനാൽ വഴിയിൽ കുടുങ്ങിയ വിവരം ഉറ്റവരെ അറിയിക്കുന്നതിനും ഇവരിലും പലർക്കും സാധിച്ചില്ല. വിശപ്പും ദാഹവും നേരിട്ടവരും കൂട്ടത്തിലുണ്ടായിരുന്നു. യാത്രക്കാർക്ക് 20 മീറ്ററോളം അകലെയുള്ള തന്റെ വീട്ടിൽ ജോഷി താമസ സൗകര്യം ഒരുക്കിയായിരുന്നു. തുടർന്ന് ക്ലബ് അംഗങ്ങളുടെ സഹകരണത്തോടെ യാത്രക്കാർക്കായി വീട്ടിൽ ഭക്ഷണവും ഒരുക്കി. രാത്രി 11 ഇവർക്ക് വീടുകളിലേക്ക് മടങ്ങാൻ സാധിച്ചത്. റോഡിൽ വെള്ളമിറങ്ങിയപ്പോൾ മാമലക്കണ്ടത്തു നിന്നും ഇവരെ കൂട്ടാൻ വീട്ടുകാർ ജീപ്പുകളുമായി എത്തുകയായിരുന്നു. ഇന്നലെ ഉച്ചകഴിഞ്ഞ് ജോഷി ആശുപത്രി ആവശ്യത്തിനായി ഭാര്യയോടൊപ്പം കോതമംഗലത്തെത്തിയിരുന്നു. തിരിച്ചുള്ള യാത്രയിൽ വീടിനോടടുക്കാറായപ്പോൾ റോഡിൽ വെള്ളം ഉയർന്നിരുന്നു. ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയായതോടെ കാർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർക്ക് ചെയ്ത ശേഷം ഇതുവഴി എത്തിയ KSRTC ബസ്സിൽ ഇരുവരും വീട്ടിനടുത്തുള്ള ജംഗ്ഷനിലെത്തിയപ്പോഴാണ് യാത്രക്കാരുടെ ദുരിതം അറിയുന്നത്. സമീപത്തെ ക്ലബ് ഓഫീസിൽ യാത്രക്കാർക്ക് താമസ സൗകര്യം ഒരുക്കാമെന്ന അഭിപ്രായം ഉയർന്നുവെങ്കിലും സ്ത്രീകളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് വീട്ടിൽ സൗകര്യം ഏർപ്പെടുത്താൻ ജോഷി തീരുമാനിക്കുകയായിരുന്നു. ചികിത്സ കഴിഞ്ഞും ജോലി കഴിഞ്ഞുമൊക്കെ മടങ്ങിയവരാണ് ബസ്സിലുണ്ടായിരുന്നതെന്നും റോഡിന്റെ ദുരവസ്ഥയാണ് വഴിയിൽ കുടുങ്ങാൻ കാരണമെന്നും ഇത് പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും സംഭവം വിവരിച്ച് പുറത്തുവിട്ട വീഡിയോയിൽ മേടനപ്പാറ ആദിവാസി കുടിയിലെ ST പ്രൊമോട്ടറായ അമ്മു വിൽസൺ ആവശ്യപ്പെട്ടു. ഞാനിന്ന് 4:00 കുട്ടമ്പുഴയിൽ നിന്ന് വന്നതാണ്. വെള്ളപ്പൊക്കം കാരണം വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. സമയം 8:30 ഇതുവരെ വീട്ടിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. റോഡിൽ മൊത്തം വെള്ളമാണ്. അപ്പം റോഡ് പൊക്കി പണിയേണ്ട ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഡയാലിസിസ് പേഷ്യന്റ്, ഹോസ്പിറ്റലിൽ പോയവര്, അങ്ങനെ ഒട്ടനവധി രോഗികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ കൂടുതലും ആദിവാസികളാണ് കൂടുതലുള്ളത്. ഇവർക്കൊന്നും വീട്ടിൽ പോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി ഇപ്പൊ പോകാൻ പറ്റുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല.
നമുക്ക് വേറെ തേര് കിടക്കാനോ അല്ലെങ്കിൽ ഫുഡോ അങ്ങനെ വേറെ കാര്യമോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വീട്ടിൽ ചെല്ലാണ്ട് വീട്ടിലേക്ക് വിളിച്ച് അറിയിക്കാൻ പോലും പറ്റാനുള്ള റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളായതുകൊണ്ട് അതുകൊണ്ട് ഇതിന് എത്രയും വേഗം ഒരു പരിഹാരം കാണണമെന്ന്. ബസിന് പുറമെ ജീപ്പ് യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും മണിക്കൂറുകളോളം വനമേഖലയിൽ കുടുങ്ങി. മഴയുടെ ശക്തി കുറഞ്ഞ് വെള്ളം റോഡിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് ഇവർക്ക് യാത്ര തുടരാനായത്.